ഹായ്, എല്ലാവർക്കും ദ ഫുഡി ട്രിപ്പറിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയത് വേണ്ട ഇതാണ് ഗ്രിൽഡ് റാബിറ്റ്. ബ്രോയിലറാണ്, കടയിൽ നിന്നും ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് കിട്ടിയത് എങ്കിലും നമ്മൾ ഇതുപോലെ റണ്ണിങ് വാട്ടറിലൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ചെറിയ രോമങ്ങളൊക്കെ കാണും അതിൻ്റെ അകത്ത്. ഹായ്, നമുക്ക് ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. മഴയുടെ നല്ല ലക്ഷണമുണ്ട്, അത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ റെഡിയാക്കാം. പുളി കുറഞ്ഞ തൈരാണിത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, അല്പം മല്ലിപ്പൊടി. ഞങ്ങളിത് അഞ്ചെണ്ണത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ എടുക്കുന്നത്. അപ്പോൾ വിശദമായിട്ടുള്ള അതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോയാ സോസ്, മഞ്ഞപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കശ്മീരി ചില്ലി പൗഡർ, ഇനി നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. സ്പൂണൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മിക്സ് അങ്ങോട്ട് ശരിയാവില്ല, കൈ തന്നെയാണ് നല്ലത്. കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ധാരാളം വരഞ്ഞു കൊടുക്കണം, എങ്കിലേ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. Thank you.
മഴ വില്ലനാകുമെന്നുള്ളൊരു ചെറിയ പേടിയുണ്ട് കേട്ടോ. അന്തരീക്ഷം ആകെ മൂടിക്കെട്ടി നിൽക്കുക, നല്ല കാറ്റുമുണ്ട്. നല്ല സ്മെല്ല് വരാൻ തുടങ്ങി, എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. ഈ പാട വരുമ്പത്ത് കിളികളുടെ ശബ്ദവും കാറ്റും ഒക്കെ കൊണ്ട് ഇങ്ങനെ ഫുഡുണ്ടാക്കാനും കഴിക്കാനും ഒക്കെ ഒരു പ്രത്യേക രസമാണ്. ഒലിവ് ഓയിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അത് ഇങ്ങനെ ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മീറ്റ് കുറച്ച് സോഫ്റ്റും ആവും. ഇപ്പം മൊത്തം 40 മിനിറ്റ് ആയി. നമ്മുടെ റാബിറ്റ്, ഗ്രിൽഡ് റാബിറ്റ് വെന്തിട്ടുണ്ട് നന്നായിട്ട്. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്, അടിപൊളി സ്മെല്ലാണ്. കുട്ടികളൊക്കെ നോക്കി നിൽക്കുക, അപ്പോൾ ആദ്യം അവർക്ക് തന്നെ കൊടുക്കുക എന്ന്. ഗോപിയുടെ മോനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടമാണോ? മയണൈസ് കുറച്ചുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ കുറച്ച് നാരങ്ങാ നീരും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിക്കണം. ഗ്രിൽഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ മയണൈസിൽ മുക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. സൂപ്പർ. സ്ഥിരം പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബും കൂടെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ആഴ്ച കാണാം. അടുത്ത ശനിയാഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.